നമസ്കാരം സാറേ. നമസ്കാരം. ആ സാറിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് സാറേ, എന്റെ പേര് കൈലാസ് എന്നാണ്. അപ്പൊ ഞാൻ ഇപ്പൊ സാറിനോട് വളരെ പെട്ടെന്ന് ചോദിച്ച അവസാനം, സാറ് തിരക്കി വല്ലതും ആണോ? പെട്ടെന്ന് ചോദിച്ച അവസാനിപ്പിക്കാം. ഞാനൊരു പുതിയൊരു വീട് വെച്ചോണ്ടിരിക്കുകയാണ് സാറേ. എന്റെ മുകളിലത്തെ ഭാഗം പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊരു സോളാർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3 കിലോവാട്ട്, ഒരു 2 കൊച്ചു പിള്ളേരും ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. ആ എ സി നമുക്ക് 4 മുറികളുണ്ട്. ആ 4 മുറിയിലേക്ക് എ സി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഫേസ് ആണ് എടുക്കുന്നത്. ആ 3 ഫേസ് ഈ ഷിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ള രീതിയിലാണ്. 3 ഫേസ് കണക്ഷൻ നമ്മുടെ അങ്ങോട്ട് വന്നിട്ടില്ല. അവര് ലൈനൊക്കെ വലിക്കേണ്ടി വരും. അപ്പം അത് നമുക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 3 ഫേസിന്റെ ആണ് മൊത്തം വലിച്ചിട്ടേക്കുന്നത്. നിലവിൽ ഞാൻ സാറിനോട് ചോദിക്കും, നമുക്ക് എ സി ഉണ്ട്, ഇപ്പം എ സികൾ വെക്കണം. എ സികൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് 2 AC വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 1 AC കൂടെ ചിലപ്പോൾ വെക്കാം. എന്റെ മാതാപിതാക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്കൂടെ കിടക്കാനുള്ള സൗകര്യത്തിന് 3 AC വെക്കാം. ഒരു ഹാളിൽ 1 AC വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ബാക്കി 2 മുറികളിലാണ്. അതോ ഒരു 10, 1.5 ടണ് അങ്ങനെ നിൽക്കും. ഹാളിൽ ഇരിക്കുന്നത് ചിലപ്പോൾ 1.5 ടണ്ണോ 2 ടണ്ണോ എന്ന ഒരു രീതിയിലേക്ക് പോകണം. പിന്നെ സാറേ, ഞാൻ ഒരു ഫ്രിഡ്ജ് വേണമല്ലോ നമുക്ക്. ഫ്രിഡ്ജ് അതിന് 3 കിലോവാട്ടാകും. മിക്സി വേണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പൊട്ടി. അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ ഇല്ലേ? ഇൻഡക്ഷൻ കുക്കർ മേടിച്ചിട്ടില്ല സാറേ. സോളാർ വെക്കുന്നെങ്കിൽ അതും വാങ്ങിക്കാം. അത് ഇൻഡക്ഷൻ കുക്കറും വാങ്ങാം. പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ തേപ്പൊട്ടി ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും 3 ഫേസ് കണക്ഷൻ ഉള്ള വകുപ്പ് ഉണ്ടോ ഇതിനകത്ത്? വാങ്ങാം. പിന്നെ മാക്സിമം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് വിചാരിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പ്ലാൻ ഇല്ലല്ലേ? കാർ എടുക്കാനായിട്ട് പ്ലാൻ ഇല്ല. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നുന്നത് 3 KW തന്നെ മതി സോളാർ. അതിൽ കൂടുതൽ പോകേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, 3 ഫേസ് കണക്ഷൻ ഉള്ള ഒരു വീട്ടിൽ എപ്പോഴും 3 ഫേസ് ഇൻവേർട്ടർ വെച്ചുള്ള സോളാർ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നിങ്ങളുടെ കേസിൽ അങ്ങനെ ഒരു ആവശ്യകത വരുന്നില്ല. നമ്മൾ 5 KW വെച്ചാൽ, അതായത് 3 ഫേസിനുള്ള മിനിമം എന്ന് പറഞ്ഞാൽ 5 KW ആണ്. മനസ്സിലായോ? ആ പക്ഷെ 5 KW വെച്ചാൽ അധികം വരും. നിങ്ങളുടെ ഈ നിങ്ങളുടെ പേരിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? സപ്പോസ് ഒരു ഓഫീസോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഓഫീസായിട്ടില്ല. ഇപ്പം നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും പിന്നെ കാലശേഷം നമ്മുടെ വീട് നമ്മുടെ പേരിൽ അവിടെ ഒരു കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ പോകുന്നുണ്ട്. നിലവിൽ അത് അച്ഛന്റെ പേരിലാണെങ്കിൽ പോലും അത് നമുക്ക് ഭാവിയിൽ അച്ഛൻ നമുക്ക് എഴുതി തന്നേക്കുന്നത് കൊണ്ട് നമ്മുടെ കാലശേഷം നമുക്ക് നമ്മുടെ പേരിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു ആവശ്യകത വരുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇത് 5 KW 3 ഫേസ് ആക്കിയാൽ നല്ലതാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. 3 ഫേസ്. അതായത് നമ്മളിപ്പോ സിംഗിൾ, നിങ്ങളിപ്പോ ഒരു 3 ഫേസ് കണക്ഷനും എടുത്തിട്ട് 3 KW സിംഗിൾ ഫേസ് വെച്ചു എന്നിരിക്കട്ടെ. ആ അങ്ങനെ വെച്ചാല് അതിന്റെ അകത്ത് പിന്നെ കറണ്ട് ഉണ്ടാകുന്നത്, സോളാറിൽ നിന്ന് സപ്ലൈ ഉണ്ടാകുന്നത് ഒരു ഫേസിൽ മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ 3 ഫേസിൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോകത്തില്ല. മാത്രമല്ല ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവിടെ വോൾട്ടേജ് കൂടുമ്പോഴാണ്. അപ്പൊ ഈ ഒരു ഫേസിൽ വെക്കുമ്പം ആ ഒരു ഫേസിൽ മാത്രമായിട്ട് വോൾട്ടേജ് കൂടും. അപ്പോൾ ഒരു ചെറിയൊരു അൺബാലൻസിങ് നമുക്ക് ഫീൽ ചെയ്യും. അതിലുപരി KCB അവർക്ക് എപ്പോഴും നമ്മൾ 3 ഫേസ് വെക്കുകയാണെങ്കിൽ അവരുടെ ഗ്രിഡിൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോകും. അപ്പോൾ എന്നും പറഞ്ഞ ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ള ഒരാൾ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 3 ഫേസ് കണക്ഷൻ ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഏതാ 3 ഫേസ് വെക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യകത ഇപ്പൊ കാണുന്നില്ല. വെക്കുന്നത് നല്ലതാ, വെക്കുന്നത് നല്ലതാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 5 KW 3 ഫേസ് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പൊ തൽക്കാലം അതിന്റെ ഒരു വലിയൊരു ആവശ്യമൊന്നും കാണുന്നില്ല. അതാണ് ഞാൻ ചോദിച്ച ഒരു ഈ കാർ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആവശ്യം വരും. ആണല്ലേ? ഷെയ്ഡ് ഒന്നും ഇല്ലല്ലോ. ഷെയ്ഡ് ഒന്നും ഒരു മരം പോലും ഇല്ല. അങ്ങനെ ഒരു ഭൂമിയാണ് നമുക്ക് മേടിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് വെയിലിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നം. പിന്നെ രാത്രി പിന്നെ സാറേ, സാറിനോട് ചോദിക്കാം. നമുക്കിപ്പം സാറ് തന്നെ സാറിന്റെ വീഡിയോകളിൽ പറയുന്നുണ്ട്, ഞാൻ ഏതൊട്ടു മിക്ക വീഡിയോകളും കണ്ടു കഴിഞ്ഞു. കുറെ ദിവസങ്ങളായി ഞാൻ കാണുന്നുണ്ട്, കുറെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞു. അപ്പം സാധാരണ സാറ് തന്നെ സാറിന്റെ വീഡിയോകളിൽ പറയുന്നുണ്ട്, നമുക്ക് 3-4 സമയത്താണ് പീക്ക് ടൈമും അത് ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പകൽ സമയങ്ങൾ നമുക്ക്
രാവിലെ രാത്രി 10 മണി തൊട്ട് ഏതാണ്ട് വൈകുന്നേരം 6 മണി വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ രാവിലെ 6 ഒരു 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സോളാറിൽ നിന്ന് കറണ്ട് കിട്ടുന്ന ഒരു സമയം. അപ്പം അത് നമുക്ക് ഈ സ്വീകരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അവർക്ക് വില കുറച്ച് കൂട്ടിയും കാണിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ മേടിക്കുന്ന അവര് ₹2.69 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ തന്നെയാണോ അതോ നമുക്കും ഇങ്ങനെ പീക്ക് അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. നിങ്ങളുടെ ടോട്ടൽ ലോഡ് 20 KW പുറത്താണെങ്കിൽ വരും. 20 KW പുറത്താണെങ്കിൽ വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി യൂസേജ് 500 യൂണിറ്റിന് പുറത്താണെങ്കിലും വരും. ഇത് രണ്ടും നിങ്ങൾക്കില്ല. ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടൈം ബേസ്ഡ് ആയിട്ട് അങ്ങനെ വരില്ല. അതായത് അതിന് COD എന്നാ പറയുന്നത്, ടൈം ഓഫ് ഡേ എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെക്കുന്ന മീറ്ററിൽ തന്നെ ഈ TOD പ്രൊവിഷൻ ഉണ്ട്. എന്നാലും നമ്മുടെ മീറ്ററിങ് TODയിൽ ആക്കിയിട്ടില്ല. ഈ രണ്ട് കണ്ടീഷൻ വരുന്നെങ്കിലാണ് വീട്ടുകാരെ ഈ TODയിലേക്ക് മാറ്റുന്നത്. മനസ്സിലായി? പക്ഷേ ഫ്യൂച്ചറിൽ അതൊക്കെ വന്നുകൂടായികയില്ല. കാരണം ഈ സോളാറ് നമ്മൾ പകല് കൊടുക്കുന്നതും രാത്രി അവരുടെ സപ്ലൈ എടുക്കുന്നതും ശരിക്കും രണ്ട് റേറ്റ് ആണ്. മനസ്സിലായി? രണ്ട് റേറ്റ് ആണ്. അതുകൊണ്ട് ഭാവിയിൽ വന്നുകൂടായികയൊന്നുമില്ല. TOD മീറ്ററിങ് ഈ തൽക്കാലം എടുത്തിയാടി വീട് ഡൊമസ്റ്റിക് കണക്ഷനിലൊന്നും ഇത് ചെയ്യത്തില്ല, പ്രശ്നങ്ങളുണ്ടാവും. അല്ല സാറേ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകല് ഈ സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്ന കറണ്ട് ഈ ചൂടുകാലത്താണ് നമ്മൾ കൂടുതലും സോളാറിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ, വളരെ 3-4 മാസം. അപ്പം ആ സമയത്ത് നമുക്ക് ഈ KSEB കറണ്ടും കുറവായ ഒരു രീതിയിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ പകൽ സമയത്ത് നോർമൽ പീരീഡ് ആയതുകൊണ്ട് ഇപ്പൊ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂട് നോക്കിയത് ചിലപ്പോൾ KSEB ഉപയോഗിക്കും. അപ്പം അങ്ങനെ പക്ഷെ നമ്മൾ രാത്രിയെ സംബന്ധിച്ച് രാത്രി നമ്മൾ സോളാർ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ KSEB ആശ്രയിച്ച് KSEB കറണ്ട് ആണ് വാങ്ങുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് KSEB നിന്ന് കൂടുതൽ കറണ്ട് നമ്മൾ വാങ്ങേണ്ടി വരുന്നുണ്ടല്ലോ സാറേ, സോളാർ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ നമുക്കിത് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു സോളാർ വെച്ച ഒരു ഉപഭോക്താവ് എന്ന നിലയിലും KSEB ഒരു വലിയ പൊസിഷനിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിലും സാറ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനത് പറയട്ടെ, ഞാൻ ഗുണകരമാണോ ഒന്ന് ഞാനൊന്ന് പറയട്ടെ, ഞാൻ KSEB-യിലാളല്ല, ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാ പെൻഷൻ ആയത്. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, KSEB-യിലാളല്ല. പിന്നെ ഈ സോളാർ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കൂടെയുള്ള എന്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഫ്രണ്ട്സ് ഇപ്പോഴും വെക്കാത്തവരുണ്ട്. അവര് പറയുന്ന ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നാ ചോദിക്കുന്നത്. നമുക്കല്ലാതെ പൈസ ഇത്രയും പൈസ ഇറക്കിയിട്ട് ചെയ്യുന്ന എന്തിനാണ്? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ അഡ്വൈസ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജിയാണിത്. മനസ്സിലായി? നമുക്ക് ഈ പൈസ ഇറക്കുന്നത് ഒരു കാരണവശാലും അത് നഷ്ടമല്ല. കാരണം നമ്മളൊരു വീട് പണിയുമ്പോഴേ നമ്മളൊരു ടോയ്ലറ്റ് പണിയുന്ന ആ വീട്ടിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു, അതിനകത്ത് പ്രോഫിറ്റ് കണ്ടുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇപ്പൊ മഴവെള്ളം കിട്ടുന്നു, അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതി. അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ സോളാർ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും 100% നമ്മളത് ഉപയോഗപ്പെടുത്തണം. എന്നും പറഞ്ഞ് നമ്മൾ അധികമായിട്ടുണ്ടാക്കിയിട്ട് KSEB കൊടുത്തിട്ട് കാര്യമില്ല. KSEB നമുക്ക് വലിയ ലാഭവും നമുക്ക് തരത്തില്ല. മനസ്സിലായോ? അവസ്ഥ അത്രയും ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി എന്തായാലും മിച്ചം വരുന്ന KSEB കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ വേറൊരു അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ബാറ്ററി കാണത്തില്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഓഫ് ഗ്രിഡിലോട്ട് പോയാല് KSEB ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വെക്കാം, ഒരു നിയമതടസ്സമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വരുന്ന പ്രോബ്ലം നമ്മളൊരു 5 വർഷം 7 വർഷം ആകുമ്പോൾ ഈ ബാറ്ററി മാറ്റേണ്ടി വരും. ഇത്രയും നാൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ലാഭം കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ലാഭമൊന്നും അല്ലത് ഓഫ് ഗ്രിഡിലോട്ട് പോകുമ്പോൾ. പിന്നെ അതൊരു സൗകര്യമാണ്, KSEB സപ്ലൈ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നു എന്നുള്ളൊരു സൗകര്യമാണത്. മനസ്സിലായല്ലോ? ഇനി അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വെക്കുമ്പോഴും നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയും. മനസ്സിലായി? അവിടെയും ഞാൻ ഈ പറഞ്ഞ മെച്ചങ്ങൾ തന്നെയേ ഉള്ളൂ. അതായത് നമുക്ക് സൗകര്യമാണ്, കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് സോളാർ കിട്ടുന്നുണ്ട് വീട്ടിലേക്ക്. നമ്മൾ ഫ്രിഡ്ജ് ആയാലും വലിയ എക്യുപ്മെന്റ്സ് ആയാലും അത് വർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി നോക്കുമ്പോൾ അതൊരു നഷ്ടമായിട്ട് തോന്നും. മനസ്സിലായല്ലോ? ഇനി അതിനേക്കാളും മെച്ചമെന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് തന്നെ വെച്ചുകൊണ്ട്
നമുക്ക് എമർജൻസി ലോഡ് വർക്ക് ചെയ്യാനുള്ള ഇത് മതി, ഏതാ ഇൻവെർട്ടർ ബാറ്ററി മതി. അതാകുമ്പോൾ ചെറിയ ബാറ്ററിയെ വലിയ കോസ്റ്റ് വരുന്നില്ല, 5 വർഷം 7 വർഷം കഴിയുമ്പോൾ മാറ്റുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. പിന്നെ സമീപ ഭാവിയിൽ നമുക്ക് സ്റ്റോറേജ് ഡിവൈസുകൾ വരും. ഇപ്പം തന്നെ ഈ വർഷം കഴിഞ്ഞാൽ ഉടനെ KSEB ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്, മൊത്തം ഉണ്ടാക്കുന്ന എനർജിയുടെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എനർജിയുടെ 3% വീതം സ്റ്റോർ ചെയ്യണമെന്ന്, അതിന് സ്റ്റോറിംഗ് പ്രൊവിഷൻ വേണമെന്നും പറഞ്ഞ് നിയമം വന്നു കഴിഞ്ഞു. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഏതാ ഈ ബാറ്ററി അല്ല വേറെ കുറച്ചുകൂടെ വലിയ ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസുകൾ വരും, മനസ്സിലായില്ല, അതൊക്കെ നമുക്ക് അടുത്ത വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഞാൻ പറയുന്നത് ഹൈബ്രിഡിലോട്ടും ഓഫ് ഗ്രിഡിലോട്ടും പോകണ്ട, നമ്മൾ തൽക്കാലം നമുക്ക് ഓൺ ഗ്രിഡ് വിത്ത് മറ്റൊരു വീട്ടിലൊരു ഇൻവെർട്ടർ വെച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഒരു ഒരു കാരണവശാലും നമ്മൾ സോളാർ ഡിസ്കറേജ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഒരു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്നെ അത് നമ്മുടെ അത് നമ്മുടെ ലാഭമോ നഷ്ടമോ ഒന്നും അതിനകത്ത് കാണണ്ട. പിന്നെ കിട്ടുന്ന ബെനിഫിറ്റ് ആകട്ടെ, എനിക്കിപ്പോ 2 കണക്ഷൻ ഉണ്ട് വീട്ടിൽ, അതായത് 1 ഞാൻ വീൽ ചെയ്യുന്നുണ്ട്, 2 കറണ്ട് ചാർജ് ഇല്ല. പിന്നെ ഒരു ചെറിയ എമൗണ്ട് എക്സ്പോർട്ട് അവർക്ക് KSEB കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, മനസ്സിലായാലും ഫിക്സഡ് ചാർജ് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. എനിക്കത് ലാഭമായിട്ടാണ് തോന്നുന്നത്, കാരണം എന്റെ വീട്ടിൽ എന്തായാലും ഒരു 3000 രൂപയെങ്കിലും മാസം ബില്ല് വരും. പിന്നെ മറ്റേ അത് വരുന്നുണ്ട്, അതൊരു അതിലൊരു കള്ളത്തരം, അതിലൊരു കള്ളത്തരം KSEB ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 1000 യൂണിറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഇപ്പോൾ 800 യൂണിറ്റ് KSEB കൊടുത്തു, 200 യൂണിറ്റ് പകൽ നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു. അങ്ങനെ വരുമ്പോൾ KSEB നമ്മൾ ഇങ്ങോട്ടെടുക്കുന്നതിന് മാത്രമാണ് ഇവർ 2022 നവംബർ ഡിസംബർ വരെ പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് മതി ശരിക്കും, മനസ്സിലായോ? അതായത് അതിന് ഇമ്പോർട്ടെന്ന് പറയും. അപ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ ചേർത്താണ് ഇപ്പം അവർ വാങ്ങിക്കുന്നത്. അതിന് പറയുന്ന അവർ പറയുന്ന പേര് ടോട്ടൽ കൺസംപ്ഷൻ ആണ്. നമ്മുടെ കറണ്ട് ചാർജ് ബില്ലിൻ്റെ അകത്ത് പറയുന്നത് മന്ത്ലി കൺസംപ്ഷൻ ആണ് ഫിക്സഡ് ചാർജ് പറയുന്നത്. അപ്പോൾ മന്ത്ലി കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ KSEB നിന്ന് എടുക്കുന്ന ഇമ്പോർട്ട് മാത്രമാണോ അതോ സോളാറിൽ നിന്ന് എടുക്കുന്ന ഈ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിയും കൂടെ ചേർത്താണോ എന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഇന്ന് വരെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ പറയുന്നുണ്ട് അതുകൊണ്ട് KSEB എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഉപയോഗിക്കും, നമുക്ക് മാത്രമേ ഉള്ളൂ. ആ നമുക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താരിഫ് ഇങ്ങനെ ആയതുകൊണ്ട്, മറ്റു സ്റ്റേറ്റിലൊന്നും ഫിക്സഡ് ചാർജിന്റെ താരിഫ് ഇങ്ങനെ അല്ല, അതുകൊണ്ടാണ്. പിന്നെ ഡ്യൂട്ടി 100% ഞാൻ പറയാണ് അത് വാങ്ങിച്ചു കൂടാ, അത് തെറ്റാ. സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞ കാര്യമാണ്. ഇലക്ട്രിസിറ്റി അത് റെഗുലേറ്ററി കമ്മീഷനിൽ ഞാൻ തന്നെ ഇപ്പോഴത്തെ ഹിയറിംഗിൽ വെച്ചിട്ടുണ്ടത്. അവര് തീരുമാനം പറയണം, എന്തിനാണ് ഈ പൈസ വാങ്ങിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമല്ലേ? അപ്പൊ അത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് സാധാരണ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അല്ല, ഇത് സെൽഫ് ജനറേഷന്റെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്ന വാങ്ങിക്കരുതെന്ന്. അവര് 7 രൂപ 10 രൂപ അത്രയൊക്കെ വരുള്ളൂ മന്ത്ലി ബില്ലില്.